ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വത്തയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വത്തയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്താൽ മാത്രം മതിയാകും ഇനി ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും ഇത് ഒരുപാട് ഇപ്പം നിങ്ങൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അത് ജ്യൂസ് ജ്യൂസാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു രീതിയിൽ ഈ ഒരു ഡ്രിങ്കിന് ഇത് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് ഈ തണ്ണിമത്തൻ കിടക്കുന്ന തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിതിങ്ങനെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ടില്ല കുരുവോടുകൂടി തന്നെയാണ് തണ്ണിമത്തൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരു കളയാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കണ്ടന്സ് മിൽക്കാണ് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കുറച്ചുകൂടി നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന വത്തക്കയുടെ മധുരത്തിനും അതേപോലെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചും നമുക്കതിൻ്റെ ഒരു അളവ് തീരുമാനിക്കാം അതിനോടൊപ്പം തന്നെ ഞാനിതിലേക്കൊരു രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും നമ്മൾ എടുത്തിരിക്കുന്ന വത്തക്കയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാൽ നമ്മുടെ സാധാരണ പാൽ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ പച്ചപ്പാൽ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് മിൽക്കൊക്കെ കിട്ടുന്ന അത് കുടിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചൂടാക്കാതെ വേണമെങ്കിൽ അതേ രീതിയിൽ വേണമെങ്കിലും പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചപ്പാലോ അല്ലെങ്കിൽ കച്ച ശേഷം തണുപ്പിച്ച പാലോ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് പാല് തണുപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ഈ ഡ്രിങ്ക് ഒന്ന് നിങ്ങൾക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മത്തക്ക വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്കുള്ള ടേസ്റ്റ് നോക്കാം അതായത് പഞ്ചസാര കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം ഇതെല്ലാം കൂടി വെച്ചത് ബാലൻസ് ആയിട്ടുണ്ടോയെന്ന് നോക്കാം മധുരം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് നിങ്ങളുടെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ പെട്ടെന്ന് മാറും നല്ല ഹേ എന്താ പറയുക നമുക്ക് നല്ല ഫുള്ളായിട്ട് തോന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ടോപ്പിംഗ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് തണ്ണിമത്തങ്ങയുടെ പീ പീസ് തന്നെ വെച്ച് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ട്രൈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ചൂടിനും അതേപോലെ തന്നെ നോമ്പ് സമയത്തും ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്